അടയാളമായിരിക്കുന്നത്. അതുപോലെ നൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് ഈ സമൂഹത്തിൽ മാർത്തോമാ സഭയെ അടയാളപ്പെടുത്തിയ ആളായിരുന്നു കോവൂരച്ചൻ. കോവൂരച്ചൻ ആണ് ആധുനിക മാർത്തോമാ സഭയെ നിർവചിച്ചത്. അത് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. എങ്കിലും ആമുഖമായി ഞാൻ പറയട്ടെ, ഫിലിപ്പിന്റെ കൈസറിയായിൽ വെച്ച് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് അങ്ങ് ദൈവപുത്രനായ മിശിഹായാകുന്നു എന്ന് പത്രോസ് പറഞ്ഞു. ആ പത്രോസിന്മേൽ അഥവാ പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്മേലാണ് കർത്താവ് സഭയെ പണിതത് എന്ന് നമുക്കറിയാം. എന്നാൽ ആ കാലത്തെങ്ങും ആ പ്രദേശത്തെങ്ങും ഇല്ലാതിരുന്ന പൗലോസാണ് സഭയുടെ കെട്ടുപണിക്കാരനായി അറിയപ്പെടുന്നത്. സഭയുടെ അടിസ്ഥാനപരമായ ലിറ്റർജി, ബൈബിൾ, ഹയറാർക്കി ഇതൊക്കെ പുറകോട്ട് ചികഞ്ഞു പോയാൽ പൗലോസിലാണ് ചെന്നെത്തുക, പത്രോസിലല്ല. ഞാനിത് ഓർക്കാൻ കാരണം പലക്കുന്നത്ത് അബ്രഹാം അൽപാൻ അവതരിപ്പിച്ച നവീകരണത്തിന്റെ വിഷയങ്ങൾ പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്റെ തുടർച്ചയായി നമുക്ക് കാണാമെങ്കിൽ കോവൂരച്ചൻ ആ വിശ്വാസം പാലിച്ച ആളുകളുടെ സമൂഹത്തെ ഘടനാപരമായി എങ്ങനെ ധന്യമാക്കി എന്നുള്ളത് ചിന്തിക്കുമ്പോൾ സഭയുടെ കെട്ടുപണിക്കാരനായ പൗലോസിനോടൊപ്പമാണ് കോവൂരച്ചനെ നമ്മൾ അനുസ്മരിക്കേണ്ടത്. പത്രോസിനെയും പൗലോസിനെയും ഒരുമിച്ചാണ് സഭ അനുസ്മരിക്കുന്നത്. ശ്ലീഹന്മാരിൽ തലവന്മാരായ പത്രോസും പൗലോസും എന്നാണ് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ പണ്ട് മുതലേ പറയുന്നത്. ഏതാണ്ട് അതുപോലെ മാർത്തോമാ സഭയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ടത് പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാനെയും കോവൂരച്ചനെയും ആണ്. ബാക്കിയുള്ളവരൊക്കെ ആനുഷംഗിക കഥാപാത്രങ്ങളാണ്. സന്ദർഭമനുസരിച്ച് അവരവരുടെ ദൌത്യം ഭംഗിയായി നിർവഹിച്ച ആളുകളാണ് എന്ന് വരികിലും പത്രോസിന്റെ സ്ഥാനത്ത് പാലക്കുന്നത്ത് മൽപ്പാനച്ചനെയും പൗലോസിന്റെ സ്ഥാനത്ത് കോവൂരച്ചനെയും കാണാനും അവരെ ചേർത്ത് നിർത്തുവാനും ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ വിശ്വാസത്തിന്മേൽ കർത്താവ് സഭയെ പണിതതുപോലെ അബ്രഹാം മൽപ്പാന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ സഭയെ അധിഷ്ഠിതമാക്കി പൗലോസിനെ ഉപയോഗിച്ച് സഭയെ കെട്ടുപണി ചെയ്തതുപോലെ കോവൂരച്ചനെ ഉപയോഗിച്ച് ദൈവം മാർത്തോമാ സഭയുടെ ശില്പമാതൃകകൾക്ക് പൂർണ്ണത നൽകി. അത് നാം ഓർമ്മിക്കുമെങ്കിൽ കോവൂരച്ചന്റെ സംഭാവന എന്താണ് എന്ന് പിന്നെ വേറെയൊന്നും ഏറെ നാം പറയേണ്ടതായിട്ടില്ല. കോവൂരച്ചനാണ് മാർത്തോമാ സഭ എന്താണ് എന്ന് നിർവചിച്ചത്. അബ്രഹാം മൽപ്പാന്റെ നവീകരണം, അതോടൊപ്പം അന്ത്യോക്യൻ പാരമ്പര്യങ്ങൾ, അതോടൊപ്പം വർത്തമാനകാലത്തിന് യോജിച്ച സഭാഘടനകൾ, ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്ത് നിർത്തുമ്പോഴാണ് ഇന്നത്തെ അനുഗ്രഹീതമായ അവസ്ഥയിൽ നമുക്ക് മാർത്തോമാ സഭയെ കാണുവാനായിട്ട് കഴിയുന്നത്. മാർത്തോമാ സഭയുടെ ഈ നിർവചനത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനത എത്രയാണെന്നറിയണമെന്നുണ്ടെങ്കിൽ ആ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ സഭയ്ക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് തിരുമേനി പരസ്യമായി ഉത്കണ്ഠ പ്രകടിപ്പിച്ചത് നമ്മൾ അല്പം മുമ്പേ കേട്ടതാണ്. ഞാൻ ധൈര്യമായി പറയട്ടെ, ഇന്ന് കാണുന്ന മാർത്തോമാ സഭ ഉണ്ടാകുമായിരുന്നില്ല കോവൂരച്ചനില്ലായിരുന്നെങ്കിൽ. അത് പറയുന്നത് മറ്റാരെയും ചെറുതാക്കാൻ വേണ്ടിയല്ല, കോവൂരച്ചൻ നേതൃസ്ഥാനത്തേക്ക് വന്ന കാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണം. മാത്യൂസ് മാർ അത്താനാസിയോസ് തിരുമേനി അന്ത്യോക്യയിൽ നിന്ന് പട്ടമേറ്റ, അന്ത്യോക്യ പാത്രർക്കീസിൽ നിന്ന് പട്ടമേറ്റ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് ഇവിടെ പാത്രർക്കീസിന്റെ മേധാവിത്വം കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് പാത്രർക്കീസല്ല, മാത്യൂസ് മാർ അത്താനാസിയോസ് തിരുമേനിയാണ് ആദ്യമായി അന്ത്യോക്യ പാത്രർക്കീസിൽ നിന്ന് പട്ടമേറ്റയാൾ. ആ മൂറോനും കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. അദ്ദേഹം അവിടെ ഭരണം നടത്തി ഒന്നര കൊല്ലം ഒരു ഭദ്രാസനം ഭരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ചില ആളുകളൊക്കെ പറയും അദ്ദേഹം ഷമ്മാശനാണ് ആയിട്ട് പോയി അച്ഛനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പട്ടം കൊടുത്തു എന്നൊക്കെ ഒരാൾ ഒരു പ്രസംഗത്തിൽ പറയുന്നു. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട്
അദ്ദേഹത്തെ കുറിച്ച് വൈദികൻ എന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നിയത് കൊണ്ട് ഒരു കാപ്പധാരി പ്രസംഗിച്ചു എന്നാണ് ഞാൻ എഴുതിയത്. അത് തെറ്റായ ഒരു പ്രയോഗമാണ്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഗവേഷണം, ഇവിടുന്ന് പോയപ്പോ ശർമാശനായതുകൊണ്ട് കത്തനാരാകാതെ റമ്പാനാകാതെ മത്രാനായി എന്നതിനർത്ഥമില്ല എന്ന് തന്നെയുമല്ല, ഞാൻ കൂടുതൽ ഗവേഷണം നടത്തിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു ഇദ്ദേഹം അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് താൻ ശമാശനാണ് എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ശമാശ പട്ടം കൊടുത്തത് എന്നുള്ളതിന്റെ ഒരു ഉറപ്പൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് പാത്രിയാർക്കീസ് ബാവ അഴിച്ചു പട്ടം കൊടുത്തു. അഴിച്ചു പട്ടം കൊടുക്കുന്നതിന് വേദശാസ്ത്രമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ളതിന് ഷീമയിൽ രേഖയുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് പോയപ്പോൾ അൽപായക്കാരനായാലും ശമാശനായാലും കത്തനാരായാലും സംരോനോ മുതലുള്ള സകല പട്ടങ്ങളും അന്ത്യോഗ്യ പാത്രക്കീസാണ് മാത്യു സത്താനാസിയോസിന് കൊടുത്തത്. എന്നാൽ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ഈ സഭയുടെ മലക്കര മെത്രാപ്പോലിത്തയായിരുന്നു, യോജിച്ച സഭയുടെ. അന്ന് മാർത്തോമാ സഭയില്ല, ഇന്ന് മാർത്തോമാ സഭ എന്നറിയപ്പെടുന്ന സഭയില്ല. അദ്ദേഹത്തിന്റെ കാലശേഷമാണ് തോമസ് മാർ അത്താനാസിയോസ് വരുന്നത്. തോമസ് മാർ അത്താനാസിയോസ് സമുദായ കേസിൽ കൊടുത്ത മൊഴിയിൽ എന്താ പറയുന്നത്? ഞാൻ മലങ്കരയുള്ള സുറിയാനിക്കാരുടെ മെത്രാപ്പോലീത്തായാകുന്നു, എന്റെ സഭയിലെ അംഗങ്ങളെ യാക്കോബായക്കാർ എന്ന് വിളിച്ചു വരുന്നു എന്നാണ് മൊഴി. അന്നും മാർത്തോമാ സഭ എന്ന രീതിയിലില്ല, കാരണം യാക്കോബായ സഭയിലെയും പഴയ സമ്മനാരിയിലെ അവകാശങ്ങൾക്ക് ആ കേസ്. എന്നാൽ തിരുമേനി പെട്ടെന്ന് കാലം ചെയ്തു, റോയൽ കോടതിയിൽ പോയി കേസ് തോറ്റു. സായിപ്പ് അനുകൂലമായിട്ട് പറഞ്ഞെങ്കിലും മറ്റ് രണ്ട് ജഡ്ജിമാരെതിരായി പറഞ്ഞുകൊണ്ട് കേസ് തോറ്റു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം തിരുമേനി കാലം ചെയ്തു, പകരം ഒരാളുണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വിദ്വാൻ കുട്ടിയിലേക്ക് തിരിച്ചു പോകണം. വിദ്വാൻ കുട്ടി എന്നൊരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടുകാണും, വളരെ പ്രശസ്തനായ ഒരാളായിരുന്നു. വെങ്കടേശ്വര ഭാഗവതരുടെ മകൻ, വെങ്കടേശ്വര ഭാഗവതര് പാലക്കാട് കൽപ്പാത്തിയിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹം പാട്ട് പഠിപ്പിച്ച് കാലയാപനം നടത്താൻ വേണ്ടി മാവേലിക്കരയിൽ വന്ന് താമസിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഈ ഇവിടുത്തെ സഞ്ചാരങ്ങൾക്കിടയിൽ തേവലക്കര കുഞ്ഞാണ്ടി വൈദ്യനുമായിട്ട് പരിചയപ്പെടാനിടയായി. തേവലക്കര കുഞ്ഞാണ്ടി വൈദ്യന്റെ മകളുടെ ഭർത്താവ് മാത്യു സത്താനാസിയോസ് തിരുമേനിയുടെ ഇളയ സഹോദരൻ തോമസ് കുഞ്ഞായിരുന്നു. അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് അതിന്റെ തുടർച്ചയായിട്ട് എന്റെ കഥകൾ ഞാൻ നീട്ടിപ്പറയുന്നില്ല. ഈ ഭാഗവതർ ഒടുവിൽ ക്രിസ്ത്യാനിയായി. അത് പീറ്റ് സായിപ്പിന് വന്ന് അദ്ദേഹം വ്യാകരണം എഴുതിയതിനു വേണ്ടി അത് അന്വേഷിച്ചു പോയതാണ് ഈ വിദ്വാൻ കുട്ടി. രാമയ്യർ എന്ന വിദ്വാൻ കുട്ടി മഹാപണ്ഡിതനായിരുന്നു, വളരെ ചെറുപ്പത്തിൽ തന്നെ പാണ്ഡിത്യം ആർജിച്ച ആളാണ്. ഒരു സായിപ്പ് വന്ന് മലയാളത്തിന്റെ വ്യാകരണം എഴുതിയെന്ന് അറിഞ്ഞപ്പോൾ ആ സായിപ്പിനെ കാണാൻ വേണ്ടിയാണ് പോയത്. അങ്ങനെ സംസാരിച്ച് അവര് തമ്മില് അടുപ്പമായി. അദ്ദേഹം ഒരു ബൈബിള്, ഈ തോമസ് കുഞ്ഞാണ് ബൈബിള് വായിക്കാൻ കൊടുത്തത്. ആ ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ടാണ് ആ കുടുംബം ക്രിസ്ത്യാനിയായത്. അങ്ങനെ ക്രിസ്ത്യാനിയായപ്പോൾ സായിപ്പ് കൊടുത്ത പേരാണ് ഭാഗവതരായിരുന്ന വെങ്കടേശ്വര അയ്യർക്ക് യുസ്തോസ് കൊർണേലിയോസ് എന്നും, അദ്ദേഹത്തിന്റെ മക്കൾക്കെല്ലാം യുസ്തോസ് യോസഫ്, യുസ്തോസ് യാക്കോബ്, യുസ്തോസ് ഗീവർഗീസ്, യുസ്തോസ് മത്തായി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത് അപ്പസ്തോല പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ ഒരു യുസ്തോസിന്റെ കാര്യം പറയുന്നുണ്ട്. ചീട്ട് കിട്ടാതെ പോയ, നറുക്കിട്ടപ്പോ കിട്ടാതെ പോയ ഒരു നിർഭാഗ്യവാൻ. അദ്ദേഹത്തിന്റെ പുനരവതാരമാണ് ഈ വിദ്വാൻ കുട്ടിയെന്നൊക്കെ പിന്നെ ആളുകൾ അവരെ അനുയായികൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല, ഈ മിഷണറിമാർ ഇവിടെ വന്നപ്പോഴാണ് അവർ കണ്ടുപിടിച്ചത് ഇവിടെ സർനെയിം ഇല്ല നമുക്ക്. അവർക്കുള്ളതുപോലെ സ്മിത്ത് എന്ന് തുടങ്ങി ഒരുപാട് സർനെയിമുകൾ ഉണ്ടല്ലോ സായിപ്പിന്, ചർച്ചിൽ. ഇപ്പോ അമേരിക്ക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മേ, ഇപ്പൊ മേ എന്നാണോ പറയേണ്ടത് ഷാൽ എന്നാണോ പറയേണ്ടതെന്ന് നമുക്ക് തോന്നും, പക്ഷെ അവരുടെ സർനെയിം മേ എന്നാണ്. തെറീസ മേ, പിന്നെ എന്താന്ന് ചോദ്യം ചോദിക്കരുത്, ചോദ്യം കുത്തണം. അപ്പൊ ഈ മിഷണറിമാരെ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടുപിടിച്ചു. അതിനുകൊണ്ട് അവരെ മാർഗം കൂട്ടിയവർക്കെല്ലാം പുതിയ പേരുകൾ സർനെയിം സഹിതമാണ് കൊടുത്തത്. തെക്കൻ കേരളത്തിലെ ദക്ഷിണകേരള മഹായിടവകയുടെ പേരുകൾ നോക്കിയാൽ അറിയാം, റസാലം, വത്സലം,
ഇങ്ങനെയുള്ള പേരുകളൊക്കെ സർനെയിം ഉണ്ടാക്കി കൊടുത്തതാണ് ഈ സായിപ്പന്മാർ. അതുപോലെ അവരുണ്ടാക്കിയൊരു സർനെയിമാണ് യുസ്തോസ്. കൊർണേലിയോസ് വിജാതീയരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി ക്രിസ്ത്യാനി ആയതാണ്. അതുകൊണ്ട് പീറ്റ് സായിപ്പ് വെങ്കടേശ്വരർക്ക് കൊർണേലിയോസ് എന്ന് പേരിട്ടു. എല്ലാവർക്കും ഈ യുസ്തോസ് എന്നുള്ളത് ഒരു സർനെയിമായിട്ട് കൊടുത്തു. അങ്ങനെയാണ് പേര് വന്നത്. അതിരിക്കട്ടെ. അപ്പം അദ്ദേഹം വിദ്വാൻ കുട്ടിയാകാൻ കാരണം അഴകത്ത് രാമക്കുറുപ്പിൻ്റെ കുടുംബത്തിൽ ഒരു വലിയ വിദ്വാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും വിദ്വാൻ കുറുപ്പെന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹവുമായി തർക്കിച്ച് ഇദ്ദേഹം മിടുക്കനായിട്ട് കണ്ടപ്പോൾ അദ്ദേഹമാണ് ഇയാളെ വിദ്വാൻ കുട്ടി എന്ന് വിളിക്കുന്നത്. ഞാൻ വിദ്വാൻ കുറുപ്പാണെങ്കിൽ ഇയാൾ വിദ്വാൻ കുട്ടിയാണ്. അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. ഞാൻ പറഞ്ഞു വന്നത് വലിയ അഭ്യാസങ്ങളൊക്കെ ചെയ്തു എന്ന് നമുക്കറിയാം. ഈ പ്രദേശത്ത് വലിയൊരു കൊടുങ്കാറ്റ് ആയിട്ട് കാട്ടുതീയായിട്ട് ഉണർവ് വന്നു. അതിന് ദോഷമൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് എന്തു പറ്റി 6 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ലോകാവസാനിക്കും എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ 3 ദിവസം മുഴുവൻ അന്ധകാരമായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകൾ മുഴുവൻ അങ്ങ് ഇളകി. അന്നത്തെ പുസ്തകങ്ങൾ വായിച്ചാലറിയാം, അവർക്ക് ആർക്കും കൃഷിയിൽ ചെയ്യുന്നവർക്ക് കൃഷിയിൽ താല്പര്യമില്ല, കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ താല്പര്യമില്ല. കാരണം എന്താ? ലോകം അവസാനിക്കാൻ പോകണു. കർത്താവ് മാവേലിക്കര വന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി 6 ദിവസമേ ബാക്കിയുള്ളൂ. എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ വന്ന് ഇരിക്കുന്ന അത് അവസാനം ആ കാലം കഴിഞ്ഞു. ഇതാരും വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 2 പിന്നെയും പറഞ്ഞു ഒരു മഹാ അന്ധകാരം വരുമെന്ന്. അതും വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ വ്യാഖ്യാനിച്ചു ആത്മീയ അന്ധകാരം എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചു. ഏതായാലും ആ ഉണർവ് പരിപാടികൾ അതോടുകൂടി പൊളിഞ്ഞു. ആ ഉണർവ് പരിപാടി പൊളിഞ്ഞ് വിദ്വാൻ കുട്ടിയെ വിട്ട ആളുകളൊക്കെ അങ്ങോട്ടാണ് പോയത്. അവരൊക്കെ തോമസ് അത്താനാസിയോസ് തിരുമേനിയുടെ കൂടെയാണ് പോയത്. അവര് യാക്കോബായ സഭയിലേക്കോ മറ്റ് സഭ കത്തോലിക്ക സഭ അവിടെ ഇല്ല, അല്ല പോയത്. അവർ പോയത് നവീകരണ ആശയങ്ങൾ വിദൂരമായെങ്കിലും പ്രതിഫലിച്ചിരുന്നിടത്താണ് അവരുടെ സ്ഥാനമെന്ന് കരുതി അവർ മാർത്തോമാ സഭയിൽ ചേർന്നു. കോവുരച്ചൻ നേതൃത്വത്തിലേക്ക് വരുന്ന കാലത്ത് മാർത്തോമാ സഭയിലെ അംഗങ്ങളിൽ പകുതിയോളം ആളുകൾ വിദ്വാൻ കുട്ടിയെ ഉപേക്ഷിച്ച് വീണ്ടും സഭയിലേക്ക് മാതൃസഭയിലേക്ക് തിരിച്ചു വന്ന ആളുകൾ മറ്റ് പത്രികേസ് കക്ഷിയോട് ചേർന്ന് നിൽക്കാതെ തോമസ് മാർ അത്താനാസിയോസിനോട് ചേർന്ന് നിന്ന് വന്ന ആളുകളായതുകൊണ്ടാണ്. അതിൻ്റെ ഫലം എന്താണ്? അതും കോവൂരച്ചനുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, അവര് പാലക്കുന്നത് മൽപ്പാനച്ചൻ്റെ നവീകരണ തത്വങ്ങൾ പോരാ എന്ന് ഈ സഭയ്ക്കകത്ത് പറയാൻ തുടങ്ങിയൊരു കാലത്ത്. ഇത് കെ എൻ ഡാനിയലിൻ്റെ ആത്മകഥയിൽ ആത്മവൃത്ത കഥനമെന്നവരാണ് എൻ്റെ പേര്. അതിനത് പറയുന്നുണ്ട് അദ്ദേഹം ഈ കാര്യമൊക്കെ. അങ്ങനെ വന്നപ്പോഴാണ് കോവൂരച്ചൻ്റെ പ്രസക്തി വരുന്നത്. കോവൂരച്ചനെ ലവീഞ്ഞം എത്രാൻ വിളിച്ച് നിങ്ങൾ കഷ്ടപ്പെടേണ്ട, കത്തോലിക്കരായ ചിലവല്ല ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലുണ്ട്. അത് കാര്യമുള്ള കാര്യമല്ല. അത് കോവൂരച്ചനല്ല, ഒരുവിധപ്പെട്ട കോനാട്ടച്ചൻ ആയാലും താഴത്തച്ഛനായാലും കത്തോലിക്ക സഭയെന്ന് പാൽപ്പൊടി തരാമെന്ന് പറഞ്ഞാലൊന്നും അന്ന് പോകുമായിരുന്നില്ല. അത് അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളി. പക്ഷെ കോവൂരച്ചൻ കണ്ട മാർത്തോമാ സഭയിൽ ഉണർവിൽ വിഷമതരായി തീരുകയും ഉണർവിനെക്കുറിച്ച് വിദ്വാൻ കുട്ടി പറഞ്ഞ കാര്യങ്ങളിൽ നിരാശയുള്ളവരായി ഭവിക്കുകയും ചെയ്ത ആളുകൾ മാർത്തോമാ സഭയിലെ അംഗങ്ങളിൽ പകുതിയും പകുതിയിൽ കൂടുതലുമാകുമാറായി. അവരാരും ചീത്ത ഉദ്ദേശിച്ച് വന്നവരല്ല. അവർ വേദപുസ്തകത്തെ നിർമ്മല സുവിശേഷമായി കണ്ട് അത് പൂർണ്ണമായി പാലിക്കണമെന്നും അത് മാത്രമേ പാലിക്കാവൂ എന്നും പറഞ്ഞ ആളുകളാണ്. പക്ഷെ അവരുടെ ഒരാഗ്രഹം അൽപ്പാനച്ചൻ പറഞ്ഞിടത്ത് നിർത്തേണ്ട കാര്യമില്ല, അതിനപ്പുറത്തേക്ക് പോയി പരിഷ്കരിക്കണം. തക്സ പരിഷ്കരിക്കണം, മാർത്തോമാ സഭയുടെ വേദശാസ്ത്രം പരിഷ്കരിക്കണം എന്നുള്ളതായിരുന്നു. അതിന് മാർത്തോമാ സഭയിലെ ചില ആളുകൾ, വളരെ പ്രശസ്തരായ ആളുകൾ സഹായമായിരുന്നു. നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ? ഐരൂർ CP ഫിലിപ്പോസ് കത്തനാർ ആ പക്ഷക്കാരനായിരുന്നു. ഈ പാലക്കുന്നത്ത് മൽപ്പാനച്ചൻ്റെ റിഫർമേഷൻ പോരാ, അവിടെ നിന്ന് ഇനിയും മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞയാളായിരുന്നു. അങ്ങനെ ഒരു വലിയ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് കോവൂരച്ചൻ മാർത്തോമാ സഭയെ നിർവചിച്ചു എന്ന് ഞാൻ പറയുന്നത്. അന്ന് കോവൂരച്ചൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു. ഏതാണ്ട് അതേ സമയത്താണ് കുക്കു സായിപ്പും റസൽ സായിപ്പും ഇവിടെ വന്നത്.
അവര് വന്നതിന്റെ തുടർച്ചയാണ് ഇവിടെ ബ്രദറൻ സഭാ വിഭാഗവും പെന്തക്കോസ്ത വിഭാഗങ്ങളും ഉണ്ടായത്. ഇപ്പൊ കോവൂരച്ചന് ഇല്ലായിരുന്നെങ്കിൽ മൂന്ന് സാധ്യതകളാണ് മാർത്തോമാ സഭയുടെ മുമ്പിൽ അന്ന് ഉണ്ടായിരുന്നത്. ആ മൂന്ന് സാധ്യതകളിൽ ഏത് സംഭവിച്ചാലും ഇന്ന് കാണുന്ന മാർത്തോമാ സഭ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അതാണ് തിരുമേനിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ ഉണർവുകാരുടെ വിഭാഗത്തിന് ഐരൂർ സി പി ഫിലിപ്പോസ് കശീഷ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിന്റെ അനുഗ്രഹത്തോടുകൂടി ഇവിടെ പ്രാമാണ്യം കിട്ടിയിരുന്നുവെങ്കിൽ മാർത്തോമാ സഭ അന്ന് തന്നെ ഒരു ഇവാഞ്ചലിക്കൽ ചർച്ചയായി മാറുമായിരുന്നു. സകല പാരമ്പര്യങ്ങളിൽ നിന്ന് വിമുക്തമായി പാശ്ചാത്യ സഭയുടെ നവീകരണ ആശയങ്ങളെ അന്ധമായി സ്വീകരിക്കുന്ന ഒരു ഇവാഞ്ചലിക്കൽ സഭയായി മാറുമായിരുന്നു. അല്ലെങ്കിൽ പട്ടത്വം പോലും വേണ്ട എന്ന് പറയുന്ന കുക്കു സാഹിബിന്റെയും റസൽ സാഹിബിന്റെയും പോലെയുള്ള മറ്റൊരു പെന്തക്കോസ്ത വിഭാഗം, ഒന്നുകിൽ കോൺഗ്രിഗേഷണൽ അല്ലെങ്കിൽ പ്രസ്ബറ്റീരിയൻ, അതിനപ്പുറത്തേക്ക് പോകാത്ത ഒരു പെന്തക്കോസ്ത വിഭാഗമായി മാറുമായിരുന്നു. ഒരു കരിസ്മാറ്റിക് എന്ന് പറയാം, പെന്തക്കോസ്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കണ്ട. ഇത് രണ്ടുമല്ലായിരുന്നെങ്കിൽ ആളുകളൊക്കെ യാക്കോബായ സഭയിലേക്ക് തിരിച്ചുപോയത്. ഈ മൂന്ന് സാധ്യതകൾ നോക്കിയാലും കോവൂരച്ചൻ ഇല്ലായിരുന്നുവെങ്കിൽ മാർത്തോമാ സഭ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൽപ്പാനച്ചന്റെ പേരിനോട് ചേർത്ത് പറയേണ്ട പേര് കോവൂരച്ചന്റെ പേരാണ്. കോവൂരച്ചൻ പൗലോസിന്റെ സ്ഥാനത്ത് സഭയുടെ കെട്ടുപണിക്കാരനായ ആളാണ്. പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസം പോലെ ആ വിശ്വാസത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞ മൽപ്പാനച്ചനെ ഓർമ്മിക്കുന്നതോടൊപ്പം കോവൂരച്ചനെയും ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ വിദ്വാൻകുട്ടി ക്രിസ്ത്യാനിയായ കഥയൊക്കെ പഞ്ഞാൽ സമയം ഒരുപാട് പോകും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഈ ഒരു ഒരു രീതിയിലാണ് അവർ ഇങ്ങോട്ട് കോവൂരച്ചൻ്റെ നിർവചനത്തിലേക്ക് മാർത്തോമാ സഭയെ കൊണ്ടുവന്നത്. അത് എൻ്റെ തുടർച്ചയായിട്ട് കോവൂരച്ചൻ എന്ത് ചെയ്തു, കോവൂരച്ചൻ ഉടനെ തീരുമാനിച്ചത് എന്താ, മസ്നബ്സായുള്ള മെത്രാൻ വേണം. മസ്നബ്സായുള്ള മെത്രാൻ ഇവിടെ അന്ത്യോക്യൻ ബന്ധം വന്നതിന് ശേഷം വന്നതാണ്, അതിനു മുമ്പ് അതില്ലല്ലോ. 1665 ഈ വേഷത്തിലൊരാൾ ഇവിടെ ആദ്യം വരുന്നത്. അതിനു മുമ്പ് ഇവിടെ ആരും ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ പാത്രികീയ സുരക്ഷക്കാർ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം സിംഹാസന പള്ളിക്കാരും ഒന്ന് വഴക്കുണ്ടാക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി ആയതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേർ എൻ്റെ ഒരു ബലമാണെന്നുള്ള ധൈര്യത്തിൽ ഞാനങ്ങ് പറയാം. അപ്പം മസ്നഫ്സ വേണം. കോവൂരച്ചന് വേണമെങ്കിൽ അന്ന് കോവൂരച്ചൻ ഞാൻ മെത്രാനാകാം, ഞാൻ സഭ ഭരിക്കാമെന്ന് പറഞ്ഞാൽ ജനം സമ്മതിക്കുമായിരുന്നു. എന്നാൽ കോവൂരച്ചൻ ഒരു സെലിബ്രേറ്റ് എപ്പിസ്കോപ്പസിയാണ് നമ്മുടെ പാരമ്പര്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് തീത്തോസ് ദത്തോസ് കത്തനാരെ മെത്രാനാക്കാൻ വേണ്ടി ശ്രമിച്ചത്. പാലക്കുന്നത്തെ കുടുംബമായതുകൊണ്ട് മാത്രമല്ല, അത് സഹായിച്ചിരിച്ചിരിക്കുക, ആ കുടുംബത്തിൽപ്പെട്ടയാളാണ്, മൽപ്പാനത്തിൻ്റെ മകനാണെന്നൊക്കെ ഉള്ളത്. അദ്ദേഹം നല്ല പ്രാർത്ഥനാ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭരിക്കാറെന്ന് പറഞ്ഞുകൂടാ, ഞാൻ പ്രാർത്ഥിച്ചിരുന്നോളാം, നിങ്ങളെന്തെങ്കിലും ചെയ്യുക, വേറെ ആളെ കണ്ടുപിടിക്കുക. അപ്പോഴാണ് കോവൂരച്ചൻ്റെ വിഖ്യാതമായ പ്രസ്താവന വന്നത്, ഭരണം ഞാൻ നിർവഹിച്ചുകൊള്ളാം, ദത്തോസ് കത്തനാർ എപ്പിസ്കോപ്പയാവട്ടെ എന്ന്. വേഷം കെട്ടി അവിടെ ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നാണ് എൻ്റെ തനി മലയാളം. അദ്ദേഹം പറഞ്ഞു, ദത്തോസ് കത്തനാർ മെത്രാനാകട്ടെ, ഭരണം ഞാൻ നിർവഹിച്ചുകൊള്ളാം എന്ന് ആ ആലോചനായോഗത്തിൽ കോവൂരച്ചൻ പ്രസംഗിച്ചു. അങ്ങനെയാണ് വന്നത്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് ടു ദ ട്രഡീഷനാണ്. അതിൻ്റെ പുറകിലൊരു വലിയ തത്വമുണ്ടായിരുന്നു. പാശ്ചാത്യ സഭയിലെ ഉണ്ടായ പ്രോട്ടസ്റ്റാൻറ്റിസവും റിഫർമേഷനും പാശ്ചാത്യ സഭയിലെ പ്രോട്ടസ്റ്റാൻറ്റിസവും റിഫർമേഷനുമായിരുന്നു. പാലക്കുന്നത്ത് മൽപ്പാനച്ചൻ കൊണ്ടുവന്നത് പൗരിസ്ത്യ സഭയിലെ റിഫർമേഷനാണ്. അതുകൊണ്ട് പൗരിസ്ത്യ സഭയുടെ പാരമ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കണം എന്ന് കോവൂരച്ചൻ തീർച്ചയായിട്ടും നിശ്ചയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം തൊഴിയൂരി പോയത്. തൊഴിയൂരി ചെന്ന രണ്ട് മെത്രാച്ചന്മാരെ കണ്ടു, അവർ വരാമെന്ന് സമ്മതിച്ചു, ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീയതിയൊക്കെ നിശ്ചയിച്ചു. അതറിഞ്ഞുകൊണ്ട് കുന്നംകുളത്തെ പാത്രികീയ സുരക്ഷക്കാരെല്ലാം കൂടെ വഴക്കുണ്ടാക്കി. അതുകൊണ്ട് ആ മെത്രാച്ചന്മാരെ കൊണ്ടുവരാനായിട്ട് കോവൂരച്ചൻ അവിടെ ചെന്നപ്പോൾ അവരെ വരൂല്ല എന്ന് പറഞ്ഞു. ആദ്യം താഴത്തച്ഛനും കോവൂരച്ചനും ടൈറ്റസ് സെക്കൻഡായി മാറിയ ദത്തോസച്ചനും കൂടെയാണ് ആദ്യം പോയത്. അന്നേരം വരാമെന്ന് പറഞ്ഞു.
പിന്നെ കോവൂരച്ചൻ വള്ളവും വിളവരെ വെച്ച കെട്ടുവള്ളമൊക്കെ ആയിട്ട് ചെന്നപ്പോൾ അവർ മാറി. കാരണം കുന്നംകുളത്തെ പാത്രക്കേസുകാരൊക്കെ അവരെ വരട്ടി, പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. കോവൂരച്ചൻ്റെ കയ്യിൽ അന്നേരം ഒരു തോക്കുണ്ടായിരുന്നു. കോവൂരച്ചൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെടുത്തി എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ കോവൂരച്ചനെ കുറിച്ച് ആദ്യമുള്ള പരാമർശത്തിൽ ഇ എം ഫിലിപ്പിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ എഡീഷനിൽ ഇത് പറയുന്നുണ്ട്. അത് അദ്ദേഹം തോക്ക് പൊടിയൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ച് തോക്കെടുത്തതാണോ, അതോ ഈ ജനത്തെ മുഴുവൻ റെഡിയാക്കി നിൽക്കുമ്പം മെത്രാന്മാരില്ലാതെ താൻ അങ്ങോട്ട് പോയാൽ അവിടെ ജനങ്ങൾ തന്നെ കൊന്നുകളയുമെന്ന് വിചാരിച്ചത് ഉപയോഗിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങ് കഥയിൽ ചോദ്യമില്ല. ഏതായാലും തൊഴിവരെ മെത്രാന്മാർ പേടിച്ചു എന്നുള്ളത് സത്യമാണ്. അവരെ തോക്ക് കണ്ടാണോ പേടിച്ചത്, അച്ഛൻ്റെ നിശ്ചയദാർഢ്യം കണ്ടാണോ പേടിച്ചത് എന്നുള്ള ഭാഗത്ത് നമ്മൾ നോക്കേണ്ട. ഇ എം ഫിലിപ്പ് എഴുതിയത് പോലും അതിൻ്റെ രണ്ടാമത്തെ എഡീഷൻ മുതൽ കളഞ്ഞു. ഇപ്പോൾ വായിക്കേണ്ട പുസ്തകത്തിൽ അതില്ല. ഒറിജിനൽ പുസ്തകം തേടിയെടുത്താലേ ഇത് വായിക്കാനൊക്കെ ഉള്ളൂ. അതൊക്കെ അന്ന് യാക്കോവായക്കാരും മാർത്താമാക്കാരുമായിട്ടുള്ള വഴക്കിൻ്റെ ഭാഗമായിട്ട് കോവൂരച്ചനോട് അത്ര സ്നേഹമില്ലാത്ത ആളുകൾ പറഞ്ഞ കഥകളിൽ ഒന്നായണ് എന്ന് കരുതിയാൽ മതി. ഏതായാലും കോവൂരച്ചൻ അവിടെ ചെന്നാൽ വർത്തമാനം പറഞ്ഞപ്പം മെത്രാച്ചന്മാർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ വരാം, നേരം വിളക്കട്ടെ, ഉപ്പായമൊക്കെ എടുക്കണ്ടേ, കപ്പ്യാർ വരണ്ടേ. കോവൂരച്ചൻ പറഞ്ഞു, കോവൂരച്ചനറിയാം നേരം വെളുത്താൽ ബാക്കിയുള്ള ആളുകളൊന്നും തടസ്സം ചെയ്യും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കുപ്പായമൊന്നും എടുക്കണ്ട, കുപ്പായമൊക്കെ കാലം ചെയ്ത തിരുവേണ്ട കുപ്പായങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, അവിടെ അതൊക്കെ ഇടിക്കാൻ അറിയാവുന്ന കപ്പ്യാരന്മാരും ഉണ്ട്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഈ കെട്ടുവള്ളത്തിലോട്ട് കയറിയാൽ നമുക്ക് വള്ളം ഊന്നി തുടങ്ങാം. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് തിരുവേണിമാരെ കണ്ടില്ല എന്ന് മനസ്സിലാകുന്നത്. അവർ പുറകെ വെച്ചു പിടിച്ചു. അപ്പോഴത്തേക്കും മണിക്കൂർ 6-7-8 കഴിഞ്ഞു. 8 മണിക്കൂർ ലീഡുള്ള ഒരു മത്സരത്തിൽ ഒരാളെ തോപ്പിക്കാൻ നോക്കുമോ? ഇവർ പുറകെ വന്ന് പുറകെ ആഞ്ഞു പിടിച്ചു വന്നെങ്കിലും മീനച്ചിലാറ്റിൽ താഴത്തങ്ങാടിയിൽ താഴത്തച്ഛൻ്റെ വീടിൻ്റെ മുമ്പിലെ കടവിൽ കൊണ്ടുവന്ന് ഈ തിരുവേണിമാരെ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ അവർ ഇനി ഇങ്ങോട്ട് വന്നാൽ അടി വാങ്ങിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ തിരിച്ചുപോയി. അങ്ങനെയാണ് ആ വാഴ്ച നടന്നത്. കോവൂരച്ചൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ് അവിടെ കാണേണ്ടത്. ബാക്കിയൊക്കെ കഥകളൊക്കെ നിങ്ങൾ കേട്ടില്ല എന്ന് വെച്ചാൽ മതി, അതൊക്കെ എഴുതിയവർ തന്നെ പിൻവലിച്ച കഥയാണ്, അത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ വാഗ്വൈഭവം, അദ്ദേഹം പറഞ്ഞു ഈ ജനം മുഴുവൻ ഇവിടെ കാത്തിരിക്കുകയാണ് കോട്ടയത്തും തിരുവല്ലയിലുമായിട്ട്, നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചാണ് ഞങ്ങൾ അവരെ സംഘടിപ്പിച്ചിരിക്കുന്നത്, വരാതെ ഒക്കില്ല, കൊണ്ടേ പോവൂ എന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വന്നത്. നിശ്ചയദാർഢ്യം. അന്നത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, കോവൂരച്ചന് വേണമെങ്കിൽ ഞാൻ മെത്രാനായിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അന്ന് ആളുകളെ സമ്മതിപ്പിക്കാനുള്ള മിടുക്കും സ്ഥാനവും കഴിവുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആ വഴിക്കല്ല ചിന്തിച്ചത്. ഒരു സെലിബറ്റ് എപ്പിസ്കോപ്പസി, ബ്രഹ്മചാരികളായ മസ്നബ് സഹിട്ട മെത്രാന്മാർ വേണം എന്നുള്ള ധാരണയിലേക്ക് വന്നു. അത് എത്ര കറക്റ്റായിരുന്നു തെളിവാണ് എബ്രഹാം മാർത്തോമയാണ് അത് കുറച്ചുകൂടെ വ്യക്തമായി സ്ഥാപിച്ചത്. തീത്തോസ് ദത്തോസ്കത്തനാരെ മെത്രാനാക്കിയപ്പോൾ നേരെ മാത്രം മത്രാപ്പോലീത്ത ആയതുകൊണ്ട് ആ പേര് മതി, ടൈറ്റസ് മാർത്തോമാന്ന് മതി എന്ന് പറയാം. എന്നാൽ രണ്ടാമത്തെ ആൾക്ക് പേര് കൊടുത്തപ്പോഴും ടൈറ്റസ് സഫ്രഗനാണ് കൊടുത്തത്. ഏബ്രഹാം മാർത്തോമായ്ക്ക് പേര് കൊടുത്തപ്പോഴും അങ്ങനെയാണ്. വാസ്തവത്തിൽ ഈ അന്ത്യോക്യൻ പാരമ്പര്യത്തിലേക്ക് മാർത്തോമ സഭയെ പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവന്നത് ഇവാഞ്ചലിക്കൽ ആഭിമുഖ്യങ്ങൾ ആരോപിക്കപ്പെടുന്ന ഏബ്രഹാം മാർത്തോമയാണ്. അദ്ദേഹം രണ്ടുപേർക്ക് വട്ടം കൊടുത്തപ്പോൾ പഴയ പാരമ്പര്യത്തിലേക്ക് പോയി. യുഹാനോൻ മാർ തീമോത്തിയോസ്, മാത്യൂസ് മാർ അത്താനാസിയോസ് എന്ന് പഴയ പാരമ്പര്യത്തിലേക്ക് പോയി. എബ്രഹാം മാർത്തോമയാണ് ഈ അച്ഛൻ്റെ കോവൂരച്ഛൻ്റെ ഈ സ്വപ്നത്തെ അങ്ങനെ സാക്ഷാത്കരിച്ചത്. രണ്ടാമത് മാർത്തോമാ സഭയുടെ ഘടന, ആലോചനാ സഭ, സമസ്താലോചന സമിതി എന്നൊരു സഭയുണ്ടായി. ഇപ്പോഴത്തെ പ്രജാമണ്ഡലത്തിനൊക്കെ മുമ്പ്, നിങ്ങളുടെ പ്രതിനിധി മണ്ഡലത്തിനൊക്കെ മുമ്പുണ്ടായിരുന്നത്. പള്ളികളുടെ ഉടമ്പടികൾ, ഇതൊക്കെ നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും അറിയാവുന്നതാണ്, അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടാവുന്ന പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാവുന്നതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഏതായാലും കോവൂരച്ചൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മാർത്തോമാ സഭ ഇന്നത്തെ രീതിയിൽ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നാം കോവൂരച്ചനെ അനുകരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ അവകാശപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മാറണം. പല മഹാന്മാർക്കും സംഭവിക്കുന്നതാണ്.
ഇൻസ്റ്റെഡ് ഓഫ് എമുലേറ്റിംഗ് ദം വി ട്രൈ ടു അപ്രോപ്രിയേറ്റ് ദം. അപ്രോപ്രിയേഷൻ ഈസ് ഓക്കെ, ബട്ട് എമുലേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ്. ഇന്ന് കോവൂരച്ചൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ആലോചിക്കാൻ ചെറിയാൻ തോമസ് അച്ഛന് കടപ്പാടുണ്ട്. കോവൂരച്ചനിൽ അഭിമാനിക്കുകയും കോവൂരച്ചൻ ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് ആണ്ടുതോറും ഈ വി ജി എം ഹാളിൽ കൂടി പറയുകയും ചെയ്താൽ പോരാ. ഇന്ന് കോവൂരച്ചൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ വർത്തമാനകാല പ്രഹേളികകളോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് അതിന് സമാനമായി അദ്ദേഹത്തെ അനുകരിക്കാനുള്ള ഒരു ചുമതല ഇന്നത്തെ വികാരി ജനറാൾമാർക്കുണ്ട് എന്നാണ് എനിക്ക് അവരെ ഓർമ്മിപ്പിക്കാനുള്ളത്. എബ്രഹാം ലിങ്കണെക്കുറിച്ച് ഒരു യഹൂദ റബി പറഞ്ഞൊരു വാക്യമുണ്ട്, മറ്റുള്ള ആളുകളെ വിലയിരുത്താനുള്ള മാനദണ്ഡമായി ലിങ്കൺ മാറിയിരിക്കുന്നു. അതാണ് കോവൂരച്ചൻ്റെ അവസ്ഥ. കോവൂരച്ചൻ ഭാവിയിലേക്കുള്ള സകല പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിച്ചിട്ടല്ല നാടുവിട്ട് ഈ ജീവിതം അവസാനിപ്പിച്ചു പോയത്. അദ്ദേഹം തൻ്റെ കാലത്തെ പ്രശ്നങ്ങളാണ് പരിഹരിച്ചത്. അദ്ദേഹം ജീവിച്ച കാലത്തെ പ്രശ്നങ്ങൾ അന്നത്തെ രീതിക്ക് പരിഹരിച്ചു. പക്ഷേ ആ ഉത്സാഹത്തോടുകൂടെ, ദൈവ നടത്തിപ്പോടുകൂടെ 21-ാം നൂറ്റാണ്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കണം. കോവൂരച്ചൻ ഒരു മാർത്തോമാക്കാരൻ്റെ മൂല്യനിർണയത്തിനുള്ള മാനദണ്ഡമാണ് എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് എബ്രഹാം മാർ പൗലോസ് തിരുമേനി മാർത്തോമാ സഭയിൽ എന്ത് പങ്ക് വഹിക്കുന്നു എന്നുള്ളത് നാം ആലോചിക്കുമ്പോൾ കോവൂരച്ചൻ്റെ 100 മാർക്കാണെങ്കിൽ തിരുമേനിക്ക് എത്ര മാർക്ക് കൊടുക്കും എന്നാലോചിക്കണം. ഇത് മെത്രാപ്പോലീത്ത മുതൽ ഇവിടെ ഇരിക്കുന്ന സാധാരണ പട്ടക്കാർ വരെ എല്ലാവരും ആലോചിക്കേണ്ട വിഷയമാണ്. കോവൂരച്ചനാണ് സ്കെയിൽ, മാനദണ്ഡം. കോവൂരച്ചന് 100 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മാർക്കിന് അർഹതയുണ്ട്, പാസ്സാകുമോ എന്ന് അവരവർ തന്നെ ആലോചിക്കണം. അതാണ് എമുലേറ്റ് റാദർ ദാൻ അപ്രോപ്രിയേറ്റ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ചുരുക്കം. അദ്ദേഹം ചെയ്തതിനേക്കാൾ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മാർക്ക് 100 എന്ന് ഞാൻ നിജപ്പെടുത്തിയത്. പക്ഷെ അത് വെച്ച് താരതമ്യപ്പെടുത്താൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയണം. ലിങ്കൺ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന സ്റ്റാൻറ്റൺ പറഞ്ഞു, ഇനി ലിങ്കൺ അമേരിക്കക്കാരുടേത് മാത്രമല്ല, ലിങ്കൺ മനുഷ്യജാതിയുടെ മുഴുവനുമാണ്. അതുകൊണ്ട് ഞാനും ഈ സായാഹ്നത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇനി കോവൂരച്ചൻ തിരുവല്ലാക്കാരുടെയോ മാർത്തോമാക്കാരുടെയോ മാത്രം വകയല്ല, സകല ക്രൈസ്തവ സമൂഹത്തിൻ്റെയും പൊതുസ്വത്തായി അദ്ദേഹം തൻ്റെ മരണത്തിൽ കൂടെ സ്ഥാനക്കയറ്റം ലഭിച്ച് മാറിയിരിക്കുന്നു. നിങ്ങളുടെ രാജ്യത്തെ പ്രതീകമായി നിങ്ങൾ ഒരാളെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആര് പറയും? ഇന്ത്യക്കാർ ഗാന്ധി എന്ന് പറയും, അമേരിക്കക്കാർ എബ്രഹാം ലിങ്കൺ എന്ന് പറയും, ബ്രിട്ടീഷുകാർ ഒരുപക്ഷെ 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഓർമ്മകളിൽ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുമായിരിക്കും. മാർത്തോമാ സഭയ്ക്കും ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്കും നെയിം യുവർ മാൻ എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ ദ നെയിം ഈസ് കോവൂർ ഐപ്പുതോമാക്കത്തനാർ എന്ന് പറയാൻ കഴിയണം. എബ്രഹാം ലിങ്കണും ജോർജ് വാഷിങ്ടണും അമേരിക്കയുടെ ചരിത്രത്തിലുള്ള സ്ഥാനം. മഹാത്മാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും ഭാരതത്തിൻ്റെ വർത്തമാനകാല ചരിത്രത്തിലുള്ള സ്ഥാനം. ആ സ്ഥാനത്തിന് മാർത്തോമാ സഭയുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും കാര്യത്തിൽ അവകാശിയായിട്ട് ഒരു പേര് മാത്രമേ മാർത്തോമാ സഭയ്ക്ക് ഉയർത്തിപ്പിടിക്കുവാനായിട്ടുള്ളൂ. അത് കോവൂർ ഐപ്പുതോമാക്കത്തനാരുടെ പേരാണ്. ഫസ്റ്റ് ഇൻ വാർ, ഫസ്റ്റ് ഇൻ പീസ്, ഫസ്റ്റ് ഇൻ എവരിബഡീസ് ഹാർട്ട് എന്ന് ആരെയോ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു നേതാവിനെക്കുറിച്ച് പണ്ട് ആരോ പറഞ്ഞതാണ്, ഹി വാസ് ഫസ്റ്റ് ഇൻ വാർ, ഫസ്റ്റ് ഇൻ പീസ് ആൻഡ് ഫസ്റ്റ് ഓൾവേസ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് മെൻ. അതായിരുന്നു കോവൂരച്ചൻ്റെ പ്രാധാന്യം. ഹി വാസ് എ മാൻ, ടേക്ക് ഹിം ഫോർ ഓൾ ഇൻ ഓൾ, ഐ ഷാൽ നോട്ട് ലുക്ക് അപ്പോൺ ഹിസ് ലൈക്സ് അഗെയിൻ. അതൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ്റെ ഓരോ അംശത്തെയും നിങ്ങൾ സൂക്ഷ്മമായ അവലോകനത്തിനും അപഗ്രഥനത്തിനും വിധേയരാക്കുക. എൻ്റെ ആയുഷ്കാലത്ത് ഞാൻ അതുപോലൊരാളെ ഇനി കാണുകയില്ല.
ഇത് പറഞ്ഞത് ഷേക്സ്പിയറാണ് ഹാംലെറ്റ് നാടകത്തിലെ ഒരു വാക്യമാണിത്. കോവ്രച്ചനെക്കുറിച്ച് മർത്തോമാക്കാർക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വലിയ ആളുകൾ, മഹാന്മാരായ ആളുകൾ ആരാണ്? അവരെ താൽക്കാലിക സാഹചര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടെ താൽക്കാലിക സാഹചര്യങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന ധാർമ്മിക പ്രഹേളികകൾ, പ്രശ്നങ്ങൾ എന്താണ് എന്ന് അപഗ്രഥിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരമുണ്ടാക്കി സമൂഹത്തിന് മാർഗദർശനം കൊടുത്ത ആളുകളാണ്. മോശ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം കാണുന്നത് അതാണ്. അവരുടെ മനസാക്ഷിക്ക് ചെവി കൊടുത്തു. അവരുടെ മനസാക്ഷിക്ക് ചെവി കൊടുത്തപ്പോൾ അവരുടെ മനസാക്ഷിയുടെ ശബ്ദം സമൂഹത്തിന് ഒരു കാഹളമായി അനുഭവപ്പെട്ടു. സമൂഹത്തിനതൊരു കാഹളമായപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൻ്റെ പിന്നിൽ അണിയണിയായി അണിനിരന്നു. ഐ വിൽ സ്റ്റാൻഡ് ഓർ ഫോൾ വിത്ത് ദിസ് കോസ്. കോവൂരച്ചൻ്റെ നിലപാടിനോട് ചേർന്ന് നിന്ന് ജയിക്കുകയോ അല്ലെങ്കിൽ അച്ഛനോടൊപ്പം തകർന്നു വീണ് മരിക്കുകയോ എന്ന് ഉള്ള ലോയൽറ്റിയോടുകൂടെ, വിധേയത്വത്തോടുകൂടെ കോവൂരച്ചനെ ആ തലമുറ എങ്ങനെ പിന്തുണച്ചുവോ അതുപോലെ കോവൂരച്ചൻ്റെ മാതൃകകളെ പിൻപറ്റാൻ നിങ്ങൾക്ക് ചുമതലയുണ്ടെന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മാർത്തോമാ സഭയെ നിർവചിച്ച കാര്യങ്ങൾ, ഇവാഞ്ചലൈസേഷൻ, ട്രഡീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഏത് കാര്യം ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ ഓർത്ത് വർത്തമാനകാലത്തെ ദുഃഖങ്ങൾ, കോവൂരച്ചൻ കണ്ട കാലത്തെ കേരളമല്ല ഇന്ന്, അതുകൊണ്ട് ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിൽ അത് ചെയ്തയാളാണ് യുഹാനോൻ മാർത്തോമാ. അദ്ദേഹം ഇവിടുത്തെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഒരു ചിന്ത പഴുതുണ്ടാക്കിയത്, പുലാത്തീനിലെ ചോർച്ച തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ ചോർച്ചയുള്ളതായാലും ഒരു കൂര കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന പാവങ്ങളെക്കുറിച്ച് ഓർത്തവനാണ് യുഹാനോൻ മാർത്തോമ. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഭവന നിർമ്മാണ യജ്ഞങ്ങളിലേക്ക് ഗവൺമെൻറ് വന്നത്. അത് ആ കാലത്തെ ഒരു പ്രശ്നത്തോടുള്ള പ്രതികരണം. ഈ കാലത്തെ ഒരു പ്രശ്നത്തോടുള്ള പ്രതികരണം എന്താണെന്ന് നോക്കണം. പുലാത്തീൻ എന്നുള്ള പേര് കോവൂരച്ചൻ കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ സുറിയാനി പാരമ്പര്യത്തോടുള്ള ബഹുമാനം കൊണ്ടുവന്നതാണ്. നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ പുലാത്തീൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന്. വേദശബ്ദ രത്നാകരത്തിൻ്റെ രണ്ടാം പതിപ്പ് മുതൽ ഞാൻ എഴുതി വിട്ടിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. ഞാൻ അലക്സാണ്ടർ മാർത്തോമായോട് ഒരിക്കൽ ചോദിച്ചു, തിരുമേനി, പുലാത്തീൻ്റെ അർത്ഥം എന്തുവാണ്? അപ്പോൾ തിരുമേനി തൻ്റെ സഹജമായ വിനയത്തോടുകൂടി എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഒരു താൽക്കാലിക കുടികിടപ്പുകാരൻ മാത്രമാണ്, എനിക്കിതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞുകൂടാ. പുലാത്തീനി പോയി താമസിക്കാൻ പറഞ്ഞു, ഞാൻ പുലാത്തീനി ഒന്ന് താമസിക്കും. ബാബു അല്ലേ ഗവേഷകൻ, കണ്ടുപിടിക്കുന്നത് എന്തോ അതിൻ്റെ അർത്ഥം. ഞാൻ അതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചു വന്ന്, ഗൂഗിളും ഇല്ല, ഒരു വഴിയില്ല കണ്ടുപിടിക്കാൻ. ഞാൻ സുറിയാനി പണ്ഡിതന്മാരെയും ഗ്രീക്ക് പണ്ഡിതന്മാരെയും ബേക്കർ റോഡിലെ സീറിയിലെ ലൈബ്രറിയും ഒക്കെ ആയിട്ട് കുറേ ദിവസം പോയി തപ്പി. തപ്പിയപ്പോഴാണ് ഇതിൻ്റെ എന്തൊരു അർത്ഥസൂചകമായൊരു വാക്കാണ് കോവൂരച്ചനും നിർദ്ദേശിച്ചതും മെൽപ്പാൻമാർ അംഗീകരിച്ചതും. എന്താണ് അർത്ഥമെന്നറിയാമോ? അഗസ്റ്റസ് കൈസർ ചക്രവർത്തി റോമിൽ തൻ്റെ കൊട്ടാരം പണിതത് ഒരു കുന്നിൻ്റെ പുറത്തായിരുന്നു. ആ കുന്നിൻ്റെ പേര് പലാത്തിയം എന്നായിരുന്നു. തിരുമേനിയുടെ കാലം കഴിഞ്ഞപ്പോഴും ആ പലാത്തിയം എന്നുള്ളത് കുന്നിൻ്റെ പേരാണെന്നുള്ളത് ആളുകൾ മറന്നിട്ട് ഭരണാധികാരിയുടെ താമസ സ്ഥലം എന്ന് അതിന് വ്യവഹാര ഭാഷയിൽ അർത്ഥം വന്നു. ആ പലാത്തിയം എന്നുള്ള വാക്ക് ലത്തീൻ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് വന്നപ്പോൾ പലത്തീൻ എന്നായി. ആ പലത്തീൻ എന്നുള്ള വാക്ക് സുറിയാനിയിൽ വന്നപ്പോൾ പുലാത്തീൻ എന്നായി. പുലാത്തീൻ എന്ന് പറഞ്ഞാൽ അധികാരിയുടെ വാസസ്ഥലം, നേതാവ് താമസിക്കുന്ന സ്ഥലം. ഇവിടെയാണ് അവസാന വാക്ക്. ഇതാണ് പുലാത്തീൻ്റെ അർത്ഥം. ഈ പുലാത്തീൻ എന്നുള്ള പേര് ആണ് ഇവിടെ തീ പിടിച്ച് പോയിക്കഴിഞ്ഞപ്പോൾ മെത്രാന്മാർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ, മല മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ താമസിക്കുന്ന സ്ഥലത്തിന് പുലാത്തീൻ എന്ന് പേര് വേണമെന്ന് നിർദ്ദേശിച്ച ആദ്യത്തെ മെൽപ്പാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ശ്രദ്ധേയനായ ഒരു വ്യക്തി ആയിരുന്നു കോവൂർ അയ്പുതോമാ കത്തനാർ എന്നുകൂടെ ഞാൻ യാദൃച്ഛികമായി ഇപ്പോൾ ഓർമ്മിച്ചു പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
കോവൂരച്ചൻ ജീവിച്ച കാലത്തിൻ്റെ ഒരു പ്രജയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി, നിങ്ങളും ഞാനും ജീവിക്കുന്ന കാലത്ത് നമുക്ക് അദ്ദേഹത്തെ പോലെ ആകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനുള്ളൊരു വെല്ലുവിളിയായി അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിക്കണം. മാർത്തോമാ സഭ പാലക്കുന്നത്ത് മൽപ്പാനത്തിൻ്റെ തത്വങ്ങളിൽ അടിയുറച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിലെ പോലെ പാലക്കുന്നത്ത് മൽപ്പാനച്ചനെ അവസാന പ്രവാചകനായി കാണണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇസ്ലാമിലെ മുഹമ്മദ് കഴിഞ്ഞാൽ പിന്നെ പ്രവാചകനില്ല. ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസാന പ്രവാചകനില്ല. അതുകൊണ്ട് മാർത്തോമാ സഭ വേദശാസ്ത്രപരമായും ഘടനാപരമായും വേദവ്യാഖ്യാനപരമായും സഭ ഘടനപരമായും ഭരണപരമായും ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് എന്ന് സ്വയം ചിന്തിച്ച്, ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ കോവൂരച്ചനെ ഒരു മാനദണ്ഡമാക്കി കണക്കാക്കിക്കൊണ്ട് ആ മാനദണ്ഡത്തോട് നാം എത്ര അടുത്തു വരുന്നു, അതിനോട് നാം എത്ര വിശ്വസ്തത പുലർത്തുന്നു എന്ന് തിരിച്ചറിയാനുള്ള അന്വേഷണത്തിന്റെ ആരംഭമായി ഈ സായാഹ്നത്തിലെ കൂടിവരവ് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം ക്ഷമാപൂർവം എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന് ക്ഷണിച്ച ഭാരവാഹികൾക്ക് വിനയപൂർവ്വം കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. പൗരസ്ത്യ സഭയുടെ പാരമ്പര്യങ്ങളോട് ചേർന്ന്